ഹരേ കൃഷ്ണ ഗീതാ സന്ദേശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം സ്വാഗതം ഓരോ ദിവസവും നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഭഗവത്ഗീത ആ മഹത്തായിട്ടുള്ള ഗ്രന്ഥത്തെ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാൻ്റെ അതരപത്മങ്ങളിൽ നിന്ന് പറ വന്ന് ആ ഒരു വാക്ക് എന്തുമാത്രമാണ് നമുക്ക് ലാഭകരമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും മനസ്സിലാവുകയാണ് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കടം കഥ പോലെയാണ് കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിക്കും പഠിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് അല്ലേ ഞാൻ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്നവരെ കുറിച്ചാണ് പറയുന്നത് പൊതുവേ വളരെ കുറച്ച് പേരാണ് ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നത് ബാക്കി എല്ലാവരും കളി തമാശ എന്നുള്ള രീതിയിലാണ് പോകുന്നത് അന്നേരം ജീവിതം വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന അവർക്ക് പഠിത്തമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാവും പക്ഷേ പഠിച്ച് പഠിച്ച് കുറേ മുന്നോട്ട് പോകുമ്പോഴും ഇനി അടുത്ത ലക്ഷ്യം തീർന്നില്ല എല്ലാം പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത എന്താണ് പഠിച്ചെല്ലാം കഴിഞ്ഞു നല്ല മാർക്കും റിസൾട്ടും എല്ലാം ഉണ്ടെങ്കിലും ജോലി കരസ്ഥമാക്കുക അതാണ് അടുത്ത ലക്ഷ്യം അന്നേരമാണ് മനസ്സിലാവുന്ന ജോലി നല്ലൊരു ജോലി കിട്ടുന്നതാണ് നല്ല ജോലി എന്ന് പറയുന്നത് എന്താണ് ബഹു എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാ ഇഷ്ടം പോലെ കാശ് ലഭിക്കുന്ന ഒരു ജോലി അല്ലേ അത് കാശുള്ള ജോലിയും കിട്ടി നല്ല കെരിയറും സെറ്റായി പക്ഷെ അടുത്ത് എന്താണ് ഒരു വിവാഹ ജീവിതം നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടുക ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വിചാരിക്കും അതും കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് പിന്നെയാണ് മനസ്സിലായത് ഷോ ഇതും ആയിട്ടില്ല ഇതും ഇൻകംപ്ലീറ്റ് ആണ് നല്ലൊരു കുട്ടി വേണം കുട്ടികൾ വേണം എന്ന് പറഞ്ഞ് ആയി പിന്നെന്താണ് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം പിന്നെ വീട് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വേണം പിന്നെന്താണ് കുട്ടികൾ വലുതായ കുട്ടികളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കണം കുട്ടികളുടെ ഫ്യൂച്ചർ സെക്യൂർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ റിട്ടയർമെൻ്റ് സെക്യൂർ ആക്കണം അങ്ങനെ അങ്ങോട്ട് പോകും എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനി ചെയ്യാൻ എന്തോ ഒരു അപൂർണത ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് സമാധാനമില്ല പിന്നെ റിട്ടയർമെൻ്റ് കാലം മുഴുവൻ ഞാൻ എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പോകാൻ റിട്ടയർമെൻറ്റാകുമ്പോഴത്തേക്ക് വിചാരിക്കുന്നു ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് വിചാരിച്ചു ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷെ അന്നേരത്തേക്ക് ശരീരം കൂട്ടത്തിൽ നിൽക്കുന്നില്ല ഒരു യുവത്വം മുഴുവൻ നമ്മൾ എന്താണോ ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതുന്നത് അതിനുവേണ്ടി ഇങ്ങനെ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണോ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ജീവിതം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ ആയിപ്പോയിരുന്നു നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുതലായി ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ലേറ്റായോ അതും വിഷമിക്കേണ്ട ദൈർ ആയ ദുരുസ്തായ എന്ന് പറയും ലേറ്റായിട്ട് വന്നാലും നല്ല സ്റ്റൈലായിട്ട് വരിക അത്രയാണ് ഇമ്പോർട്ടൻറ്റ് എപ്പം കിട്ടിയെന്ന് കുഴപ്പമില്ല കിട്ടിയപ്പോൾ മുതലങ്ങ് പിടിച്ചോണം തുടങ്ങിക്കോണം ലേറ്റായാലും കുഴപ്പമില്ല ഇപ്പം കിട്ടിയില്ല അത് മുറുകെ പിടിക്കുക നേരത്തെ കിട്ടിയെന്ന് ചിന്തിക്കേണ്ട ലേറ്റായിട്ട് കിട്ടിയെന്ന് ചിന്തിക്കേണ്ട കിട്ടിയ ഉടനെ തന്നെ പിടിക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അതിനുള്ള ഒരു പരിശ്രമമാണ് അതിനുള്ള മഹാഭാഗ്യമാണ് നമുക്ക് ആ ഭഗവത്ഗീതയൊക്കെ ചർച്ച ചെയ്യാനുള്ള സൗഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകുന്നത് ഭഗവാനോട് നമ്മൾ നന്ദി പറയുന്നു അല്ലേ എനിക്കും പഠിക്കാൻ പറ്റുന്നു നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നു നമ്മൾ മദൻ ഗോപാലിൻ്റെ കരുണാകടാക്ഷം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷം കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഭഗവത്ഗീതയും ഭാഗവും ചർച്ച ചെയ്തു പോവുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ലോകമെമ്പാടും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ എങ്ങനെയാണോ ആ പ്രളയം കൊണ്ട് ഈ ഭൂമണ്ഡലം മുഴുവൻ നിറഞ്ഞ് വെള്ളത്തിലാണ്ട് പോകുന്നത് അന്നേരം ഒരു ബോട്ട് ഭഗവാൻ തരികയാണ് അതിൽ മത്സ്യരൂപത്തിൽ ഭഗവാൻ ആ ബോട്ടിൽ എല്ലാവരെയും ആ സമുദ്രത്തിലൂടെ ഇങ്ങനെ നീന്തി കൊണ്ടുപോവുകയാണ് അല്ലേ ആ ഒരു ഒഴുക്കിൽ നമ്മളെങ്ങും പെടാതെ മുങ്ങിപ്പോവാതെ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രശ്നം നടക്കുകയാണ് നമ്മുടെ ചുറ്റും എല്ലായിടത്തും പക്ഷേ ഭാഗവതവും ഭഗവത്ഗീതയാകുന്ന ഭഗവാൻ്റെ ഈ ആ ഒരു മഹത്തായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ആ ഒരു വള്ളത്തിൽ വള്ളമെന്ന് പറയാൻ പറ്റത്തില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പലിനകത്ത് ഭഗവാൻ്റെ അധുരപത്മകളിൽ നിന്ന് വരുന്ന ആ മധുരവചനങ്ങളിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ ഒരു പ്രളയത്തിൽ നിന്നും ഒരു മോചനം ഈ ലോകത്തിന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളും പ്രളയ ജലത്തിനകത്താണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ആ ഒരു ഭഗവാന്റെ വചനങ്ങളാകുന്ന സുന്ദരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആ ഒരു കപ്പലിനകത്ത് ഇരിക്കുന്നുണ്ട് നമ്മൾ പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല അടിയിൽ നടക്കുന്ന പ്രശ്നങ്ങളും അറിയുന്നില്ല നമ്മൾ നമ്മളിതിനകത്ത് സേഫായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അന്നേരം ഈ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കാതിരിക്കുക ഈ ബോട്ടിൽ തന്നെ ഇങ്ങനെ തുടരുക കാരണം നമുക്ക് നീന്താൻ അറിഞ്ഞുകൂടാ നമുക്ക് ആർക്കെന്താ അറിയത്തില്ല എടുത്ത് കഴിഞ്ഞാൽ എന്താണ് എടുത്ത് ചാടിയാൽ മുങ്ങിച്ചാവും അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ തന്നെ നിൽക്കുക ആ ബോട്ടിൽ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക ഭഗവാൻ ഒരു കര കാണിക്കുന്നതുവരെ നമ്മളിങ്ങനെ തന്നെ നിൽക്കുക കര എന്താണ് അവിടെ നിന്നും പ്ലിതു തന്നെ തുടരുന്നു അതാണ് അതാണ് നമ്മുടെ ഈ ഒരു സത്സംഗത്തിൻ്റെ പരിശ്രമം എന്നിട്ട് നമുക്ക് ഇന്നത്തെ നരസിംഹാർത്തി വെച്ച് തുടങ്ങാം നമ്മുടെ എല്ലാവരുടെയും ആ ഈ ഒരു ആരോഗ്യത്തിനും കുടുംബത്തിൻ്റെ എല്ലാ ക്ഷേമത്തിനും വേണ്ടി രാവിലെ ചർച്ച ചെയ്ത പോലെ എല്ലാ മലമാണെങ്കിലും പെട്ടെന്ന് ഈ മലത്തെ ഉപേക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കെന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലേ സ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനല്ലാതെ വേറെ ആരുണ്ട് അല്ലേ നരസിംഹാന്തി പാഠം ഉഗ്രം വീര മഹാവിഷ്ണു ജ്വലന്തം സർവതോ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യോ തമാമിഹം श्री नरसिंह जय नरसिंह जय जय श्री नरसिंहदेव प्रहलादेशुख पद्म जय पदृंग नामस्ते नार सिंह नामस्ते नार सिंह

भक्ति विघ्न विनाशक तं श्री देव भगवान की जय भक्ति श्रोवणी प्रह्लाद महाराज की जय गीताय गौर प्रेमानंद हरे हरे बोल इले हमकरो हरे कृष्ण कीर्तन तोरगां नमो विष्णु पदाया कृष्णप्रसाया भूतले श्रीमते भक्तिवेदांतका स्वामिन विदीना नमस्ते सरस्वती देवी गौरवानि प्रचारिदे निर्विशेषचून्यावधि पाश्चात्यादिशतरि sunday mm -hmm. yeah. Krishna, Krishna, hare hare, hare Rama, hare Rama, Rama Rama, hare hare, hare Krishna, hare Krishna, 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 hare. krishna hari krishna 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 hari hari hare, hare, hare ram daam, 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 hare ram 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 hare hari krishna hari krishna, krishna 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 hare 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 hari krishna hari krishna 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 hare 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 ram hare

कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम रा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि श्री लिदास् ठाकुर्गी जय श्री गोपाद्गी जय निताय गौरप्रेमानन्दे हरिहरिगोल् ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय तारायणं नमस्कृत्यं नरं जैव नरोत्तमं सरस्वतीं व्यासं बधौ जय नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः लैट् एमर्जेन्सि वैक्या हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ अज्ञातिमिरन्दस्य ज्ञानाञ्जनाशलाखाय चक्षुरुन्विदितं येन तस्मै श्रीगुरुवे नमः श्रीचैतन्यमनोविष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सगनरघुनाथातं तं सजीवम् साध्वैतं सावदूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान्सहगरललिता श्रीविशाखान्वितं च हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेशगोपिकान्ता राधाकान्ता नमोऽस्तुति तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी विषभारुसुते देवि प्रणमामि हरिप्रिये नमां विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशधारिणे जय प्रभु नित्यानन्द श्री अद्वैतगदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे मूगं करोति वा चालं पङ्गुं लङ्काय दे गिरें यत्कृपातमहं मन्दे श्रीगुरुं दीनतारिणं श्री श्रीचैतन्यमेश्वरं हरि ओम तत्सत् हरे कृष्ण धरं ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ആ ഒരു അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ് പറയുന്നത് ഭഗവാൻ പറയുന്നത് എന്താണ് ശ്രുതി വിപ്രതി പത്നാഥി യഥാ സ്ഥാക്ഷ്യതി നിശ്ചല സമാധോ അച്ഛല ബുദ്ധി തഥാ യോഗം അഭാപസ്യസി അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് നീ ഉയരണം ബുദ്ധിയെ കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെയാണ് യോഗം എന്ന് പറയുന്നത് യോഗം അവാപ്സി തഥാ യോഗം ആ ആത്മസാക്ഷാത്കാരത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് പറയുന്നത് ഇനി അർജുൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അർജുൻ ചോദിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇതെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടോ അല്ലേ അപ്പോൾ ഭഗവാൻ പറയുന്നു അർജുൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു യുദ്ധം ചെയ്യണം ഭഗവാനെ ഇവരെയൊക്കെ കഴിഞ്ഞാൽ ഈ രക്തപുരണ്ട രക്തം പുരണ്ട ഈ ഒരു ഇത് വെച്ച് ഇത്രയും രാജ്യം നമ്മൾ സുഖ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ പാവമല്ലേ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇത്രയും പേരെയും വധിക്കുന്നതൊക്കെ തെറ്റല്ലേ ഭഗവാനെ പക്ഷേ അതേ സമയത്ത് നമ്മളോടും ഇവർ ഇവരൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ദ്രൗപദീ ദേവി ആക്ഷേപിക്കാൻ ശ്രമിച്ചു അത് വളരെ കുറ്റകാരമാണ് അതുകൂടാതെ അരക്കില്ലത്തിൽ ഇവരെ എല്ലാവരെയും വെച്ചുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചു ചുട്ടു കൊല്ലാൻ വേണ്ടി നോക്കി അതുകൂടാതെ വിഷം കൊടുത്തു നോക്കി ഇതെല്ലാം ഇങ്ങനെ ചെയ്തവർക്കെല്ലാം മരണശിക്ഷയാണ് പൊതുവേ ശാസ്ത്രമനുസരിച്ച് കൊടുക്കേണ്ടത് അതിൽ മരണത്തിന് അർഹരാണ് പക്ഷെ എന്നാലും സ്വന്തം ജനങ്ങളെ കൊന്നുകൊണ്ട് എന്ത് ലഭിക്കാനാണ് ഭഗവാനെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ല അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ആദ്യം എന്ത് പറഞ്ഞു അർജുന നീ ശരീരമല്ല നീ ഭയപ്പെടേണ്ട നീ ഇവരെ കൊല്ലുന്നില്ല കാരണം നീ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു അതും കൂടാതെ ഭഗവാൻ പറഞ്ഞു ക്ഷത്രിയൻ എന്നുള്ള രീതിയിൽ നിൻ്റെ ധർമ്മമാണ് എന്തു ചെയ്യേണ്ടത് ക്ഷത്രിയ ധർമ്മം പാലിച്ചേ പറ്റൂ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് എന്താണോ എങ്ങനെയാണോ പോലീസുകാരുടെ ധർമ്മം എന്താണ് ആ സമൂഹത്തിൽ അധർ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ അവരുടെ നിയമം ഉപയോഗിക്കുക അല്ലെ നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിലാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച പണിഷ്മെൻ്റോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുകയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുകയാണ് അന്നേരം അവരത് ചെയ്തില്ലെങ്കിൽ എന്താണ് അവർ അവരുടെ തൊഴിൽ ചെയ്യുന്നില്ല അത് അധർമ്മമായിട്ടിരിക്കുകയാണ് അല്ലെ ചെയ്യ ആ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവാദിത്വമാണത് അതേപോലെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം എന്താണ് ആ ഒരു ബോർഡറിൽ മറ്റു രാജ്യത്തിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് മിലിറ്ററി ഫോഴ്സിൻ്റെ ഉദ്ദേശം എന്നാൽ അതേപോലെ ക്ഷത്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ക്ഷത്രിയ ധർമ്മം പാലിക്കണം ക്ഷതാത്രായതേ ഇതി ക്ഷത്രിയ ആ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് സാധുജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ആ ധർമ്മത്തെ സ്ഥാപിക്കാനും ആ ധർമ്മത്തെ നശിപ്പിക്കാനും സാധുജനങ്ങളെ സംരക്ഷിക്കാനും അതായത് ഭഗവാൻ എന്താണോ ധർമ്മം ഭഗവാൻ ഏത് ധർമ്മം ഭഗവാൻ എന്ത് എന്തിനു വേണ്ടിയാണോ അവതരിക്കുന്നത് അതേ ഉത്തരവാദിത്തമാണ് ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ക്ഷത്രിയർ ഇത് രാജ്യം ഭരിക്കേണ്ടത് അതുകൊണ്ടാണ് രാജാവിനെ ഭഗവാന്റെ നരദൈവം എന്ന് പറയുന്നത് നരന്മാരുടെ ഇടയിൽ ദൈവ തുല്യം ദൈവത്തെ പോലെ പക്ഷെ ദൈവമല്ല അതായത് ദൈവ ഭഗവാൻ എങ്ങനെയാണോ ധർമ്മം പാലിക്കാൻ വേണ്ടി വരുന്നത് അതായത് യഥാ യഥാ ഹി ധർമ്മശ്ശേ ഭവതി ഭാരത അഭ്യുത്ഥാനാവധർമ്മസ് തദാത്മാനം സൃജാമ്യം അധർമ്മം അങ്ങനെ ഉയരുമ്പോൾ ധർമ്മം നശിക്കുമ്പോൾ എന്താണ് ഭഗവാൻ അവതരിക്കുന്നത് തദാത്മാനം സൃജാമ്യം എന്തിനു വേണ്ടി അവതരിക്കുന്നു പരിത്രാണായ സാധുനാം സാധുജനങ്ങളെ സംരക്ഷിക്കാനും വിനാശായ ച ദുഷ്കൃതാം വിനാശികളായിട്ടുള്ള വിനാശ ദുഷ് ദുഷ്കൃതികളെ വിനാശനത്തിനു വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ സ്ഥാപിക്കാൻ സംഭാവി യുഗേ യുഗേ എല്ലാ യുഗങ്ങളോളും എപ്പോഴൊക്കെ എൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഭഗവാൻ വരുന്നു എന്നാണ് ചിലവരെന്താണ് പറയുന്നത് സംഭവിച്ചതെല്ലാം നല്ലത് ഇപ്പം സംഭവിച്ചത് നല്ലത് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് നല്ലത് അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഭഗവാൻ അവതരിക്കുമെന്നാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അതായത് എപ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അധർമ്മം തഴച്ചിങ്ങനെ വളരുകയും ധർമ്മത്തിന് നാശം വരുമ്പോഴും തഥാത്മാനം സൃജാമ്യഹം ഞാൻ ഉടനെ എത്തുമോ എന്തിനു വേണ്ടി പരിത്രാണായ സാധുവിനാ നല്ലത് നടക്കാത്തതുകൊണ്ടാണ് ഭഗവാൻ വരുന്നത് അല്ലാതെ നടന്നതെല്ലാം നല്ലതാണെങ്കിൽ പിന്നെ ഭഗവാനെ അവതരിക്കേണ്ട ആവശ്യമുണ്ടോ ഭഗവാൻ വരുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയാണ് നല്ലത് നടക്കാത്തതുകൊണ്ടാണ് ഭഗവാൻ വരുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുവാണെങ്കിൽ പിന്നെ ഭഗവാന്റെ ആവശ്യം എന്താണ് ഭഗവാൻ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല കാരണം നമുക്ക് ഭഗവാനെ വേണ്ടല്ലോ അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത് അഥവാ നമുക്ക് ഭഗവാനെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ലോകമേ വിട്ടിട്ട് ഭഗവാന്റെ അടുത്തല്ലേ പോകാൻ ആഗ്രഹിക്കേണ്ടത് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമല്ല അവർക്ക് ഇവിടെ തന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കണം ആ നല്ല രീതി നല്ല രീതിയിൽ നടക്കുന്നതിൽ എന്തെങ്കിലും കോട്ടം തെറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഭഗവാൻ്റെ അടുത്തോടും അല്ലേ അതായത് ദേവന്മാരുടെ സ്വഭാവം എങ്ങനെയാണ് ദേവന്മാർ അങ്ങനെയാണ് ദേവന്മാർ അവരുടെ റൂട്ടീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഭഗവാൻ്റെ പൂജ അതൊക്കെ ചെയ്യും പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ ഉടൻ തന്നെ പാലാഴിക്കരയിൽ ചെന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കും അന്നേരമാണ് ഭഗവാൻ അവതരിക്കുന്നത് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ട കണ്ടെത്താൻ വേണ്ടി അല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ആ ഒരു ധർമ്മത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധമാണ് പക്ഷേ ആ ഒരു ധർമ്മത്തിൻ്റെ പേരിലെങ്കിലും ക്ഷത്രിയനെന്നുള്ളൊരു ധർമ്മത്തിൻ്റെ പേരിലെങ്കിലും നീ യുദ്ധം ചെയ്യു അർജുന എന്ന് പറഞ്ഞു അതുകൂടാതെ കാരണം എന്താണ് യുദ്ധം ചെയ്ത് നീ ജയിക്കുകയാണെങ്കിൽ ഈ സാമ്രാജ്യം മുഴുവൻ നിനക്ക് ലഭിക്കും അഥവാ നീ മരിക്കുകയാണെങ്കിലും എന്താണ് നിനക്ക് സ്വർഗ്ഗത്തിലൊരു സ്ഥാനം നിനക്ക് ഉറപ്പ് ഉറപ്പായിട്ട് ലഭിക്കൂ എന്നുള്ളതാണ് കൃഷ്ണ എന്നാൽ ഇത് രണ്ടും അല്ലാതെ നീ ഒരാഗ്രഹം ഇല്ലാതെ നീ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും വഴിയുണ്ട് അല്ലേ നിഷ്കാമ കർമ്മം കർമ്മയോഗം ഭൗതിക അഭിലാഷങ്ങളില്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടി ചെയ്യുക സമദുഖേ സമയ സമ സുഖദുഃഖ സമയ കൃത്വ സുഖവും ദുഃഖവും സമമായിട്ട് കാണാൻ പഠിക്കുക ജയവും അജയവും ജയം ജയവും പരാജയവും ഒരേപോലെ കാണാൻ പഠിക്കുക ലാഭ അലാഭവും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇതെല്ലാം ഒന്നിച്ച് ഒരേപോലെ കാണാൻ പഠിക്കുക അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു അല്ലേ അന്നേരത്തേക്കാണ് നമ്മൾ മനസ്സിലാകുന്നത് കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ വിസ്തരിച്ച് പറയുകയാണ് അന്നേരം അങ്ങനെ പോകുന്ന വഴിയിൽ പോകുന്ന സമയത്ത് സുഖം വന്നാലും ദുഃഖം വന്നാലും ബുദ്ധിയോഗത്തിൽ അതായത് നമ്മൾ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിന് ലാഭം വന്നാലും നഷ്ടം വന്നാലും ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ചിന്തിക്കാതെ ഇപ്പോൾ ഉദാഹരണത്തിന് നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ നാമം ജപിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ റിസൾട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് എന്താണ് നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറല്ല അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് ജപിക്കുക അതാണ് ഭഗവാൻ പറയുന്നത് അന്നേരം ആ ഒരു ഭഗവാൻ നമുക്കായിട്ട് തന്നിരിക്കുന്ന ആ ഒരു കർമ്മങ്ങൾ ആ സനാതനധർമ്മം അനുസരിച്ച് നമുക്ക് ലഭിച്ച ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ അത് ഏത് ധർമ്മം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചും കൂടി ഇരിക്കും കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് കൂടുതലും കർമ്മയോഗം അല്ല എല്ലാവരും ചെയ്യുന്ന കൂടുതലും ചെയ്യുന്ന വികർമ്മമാണ് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് കുറച്ച് പേരാണ് പിന്നെയും ആ ഒരു ഭഗവത് അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അതിൽ നിന്നുപരിയാണ് എന്താണ് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി ഭഗവത് ഭഗവാന്റെ സന്തോഷ സന്തോഷത്തിന് വേണ്ടിയാണ് ഒന്നി അവരുടെ ജീവിതം മുഴുവൻ ഭഗവാൻ വേണ്ടി കൊടുക്കും അല്ലെങ്കിൽ അവരുടെ സമയം ഭഗവാൻ വേണ്ടി കൊടുക്കും ഇത് രണ്ടും പറ്റിയില്ല എന്തു ചെയ്യും അവരുടെ റിസൾട്ട് കർമ്മത്തിൻ്റെ ഫലം അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആ ഒരു റിസൾട്ട് അവർ ഇതെൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് ആസ്വദിച്ചിരിക്കാതെ അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കും അന്നേരം ഇങ്ങനെയുള്ള ഒരു വഴിയാണ് കർമ്മയോഗത്തിൻ്റെ വഴി എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം ഇങ്ങനെ കർമ്മയോഗം വഴി പോവുകയാണെങ്കിൽ എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ് തഥാ ആ ഒരു ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത് കർമ്മകൗശലം എന്ന് പറയുന്നു ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് തഥാ യോഗം അവാപ്സ്യസി സമാധോ അച്ചലബുദ്ധി അങ്ങനെ സമാധാനത്തോടുകൂടിയിരിക്കുന്ന വ്യക്തി അച്ചലബുദ്ധി സ്ഥിരമായിട്ട് നിൽക്കുന്ന ബുദ്ധി ഉള്ളവർക്കാണ് എന്ത് ലഭിക്കുന്നത് തഥാ യോഗം അവാപ്സ്യസി ആ ഒരു ആത്മസാക്ഷാത്കാരത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു അവബോധം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഇനി ഭഗവാൻ ഇനി അർജുൻ ചോദിക്കുകയാണ് അർജുൻ പറയുവാണെ ശരി എല്ലാം സംഭവിച്ചിരിക്കുന്നു അല്ലേ അതായത് അങ്ങ് പറഞ്ഞു ശരീരമല്ല ആത്മാവാണ് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അതുകൂടെ അങ്ങ് പറഞ്ഞു ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ കൊള്ളാം ഈ യുദ്ധം ചെയ്യണമെന്ന് പക്ഷേ ഇപ്പം പറഞ്ഞത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അർജുൻ കാരണം എന്താണെന്ന് പറയുക ആദ്യം ഭഗവാൻ പറഞ്ഞു ശരീരം വല്ല ആത്മാവാണ് നീ കൊല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല പാവം കിട്ടത്തില്ല എന്ന് പാപത്തിൻ്റെ കാര്യം എന്ത് ചെയ്യും ഭഗവാനെ അതിനു അതിനുമുമ്പായിട്ട് അർജുൻ ഭഗവാൻ പറഞ്ഞു അതുകൂടാതെ നീ ക്ഷത്രി എന്നുള്ള ഡ്യൂട്ടി യുദ്ധം ചെയ്യൂ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ യുദ്ധം ചെയ്യുമ്പോൾ നിനക്കെന്താണ് രാജ്യം ലഭിക്കും നിനക്ക് രാജ്യം ലഭിച്ചു അല്ലെങ്കിൽ പിന്നെ എന്താണ് നിനക്ക് സ്വർഗം ലഭിക്കും ഇത് രണ്ട് റിസൾട്ടാണ് അതിൽ അർജുൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ മാർഗം ഒരു ഗൂഗിൾ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് ശരി രാജ്യം കിട്ടും അല്ലെങ്കിൽ പിന്നെന്താണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗവും ലഭിക്കും പക്ഷെ പാപത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നു ഭഗവാനേ എന്ന് പറഞ്ഞു ഇവരെ കൊല്ലുമ്പോൾ നമുക്ക് പാപം ലഭിക്കത്തില്ല ആ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അന്നേരം വേണ്ടി ഭഗവാൻ നേരത്തെ ഭഗവാൻ നല്ല എക്സ്പേർട്ട് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഗൂഗിൾ ഇട്ടാലും ബൗൺസർ ഇട്ടാലും അദ്ദേഹം അടിക്കുന്ന എല്ലാം സിക്സ് പോകും അന്നേരമാണ് ഭഗവാൻ പുതിയൊരു ടെസ്റ്റ് കൊണ്ടുവന്നത് കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു അർജുന നീ ലാഭത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട നഷ്ടത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട സുഹൃതമായാലും ദുഷ്കൃതമായാലും ഇത് രണ്ട് സമയ സമമായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഉയരാൻ ശ്രമിക്കൂ വേദങ്ങൾ എപ്പോഴും ഈ പാപ പുണ്യ പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത് അർജുന പക്ഷെ ഞാൻ നിനക്ക് പുതിയൊരു സംഭവം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് കർമ്മയോഗം പറയുന്നത് എന്നിട്ട് അർജുനന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കൊള്ളാലോ സംഭവം ഇത് എനിക്ക് ഇത്രയും കാലമായിട്ട് അറിയിപ്പില്ലായിരുന്നായിട്ട് ഇത് എന്തായാലും നേരത്തെ പറയുന്നത് നേരത്തെ പറയാം അല്ലേ അന്നേരം പറയാം എല്ലാം ദാസ അതിൻ്റെ അതിന് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് അതേപോലെ അർജുനന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അല്ലേ അത് നമ്മൾ ഇത് കൊള്ളാലോ സംഭവം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അർജുൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് എന്താണിത് ഈ കർമ്മയോഗം ഈ എന്തു പറഞ്ഞേ ആ ഒരു കർമ്മത്തിലുള്ള കൗശലം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അന്നിട്ട് അങ്ങനെ തൊട്ടു തൊട്ടില്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നു പക്ഷേ ഉത്തരവാദിത്തത്തിൽ അങ്ങ് മുങ്ങിപ്പോകുന്നില്ല അങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നാണ് ഭഗവാൻ ചോ അർജുൻ ചോദിക്കുന്നത് ഭഗവാനോട് അർജുൻ ചോദിക്കുന്നത് ഇത് കൊള്ളാം കേട്ടോ ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കാരണം ശരീരം ആത്മാവ് അതൊക്കെ ഓക്കെ അല്ലേ അതെനിക്ക് അത്ര ഓക്കെ കാരണം നമ്മുടെ ബന്ധു സ്വ മുന്നിൽ നിൽക്കുമ്പോൾ ശരീരത്തെ അല്ല കൊല്ലുന്നത് എങ്ങനെ പറഞ്ഞൊരു ഭഗവാൻ അതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത് പിന്നെ ഭഗവാൻ പറഞ്ഞു ക്ഷത്രിയ ധർമ്മം ക്ഷത്രിയേൻ്റെ ധർമ്മം നീ ചെയ്തല്ലേ പറ്റു അർജുന അതും ഓക്കെ പക്ഷേ ഭഗവാൻ ഇത് പറഞ്ഞത് കുറച്ച് അർജുനൻ കാരണം മനസ്സിലാക്കി ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടക്കുന്ന സംഭാ സംസാരമാണ് അർജുൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല പക്ഷേ ഭഗവാൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പറയുകയാണ് അങ്ങ് പറയൂ ശ്രേയസ്കരമായിട്ട് ആദ്യം ശരീരമല്ല ആത്മാവുള്ള കാര്യം പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു ഓക്കെ അത്ര കൺവിൻസ്ഡ് ആയിട്ടില്ല കേട്ടോ കൃഷ്ണ പതിനെട്ട് അധ്യായം എടുത്തു അർജുനന് ഫുള്ളായിട്ടൊരു കൺവിക്ഷൻ വരാമെന്ന് ആലോചിച്ചു പോകണം നമ്മുടെ ഭാഗ്യം കാരണം ഇത്രയും വിസ്തരിച്ച് അർജുന ആദ്യം യെസ് അർജുനെ പിന്നെ ഭഗവത്ഗീത ഇല്ല നമുക്ക് ഈ സത്സംഗത്തിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നു നമ്മൾ എപ്പോഴും അന്ധകാരത്തിൽ തന്നെ ഇരുന്നേനെ അന്ന് അർജുനൻ ആ സംശയം വന്നുകൊണ്ട് ഇത്രയും നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുവാണ് എത്ര എത്ര കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു നോക്കണേ അതുകൊണ്ടാണ് ഗീതാ മഹാത്മ്യത്തിൽ ശങ്കരാചാര്യർ ആ പശുവിൻ്റെ ഉദാഹരണം നൽകുന്നത് വേദ ഉപനിഷത്തകളൊക്കെ ആ ഒരു പശുവായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഒരു പശുവിൽ നിന്ന് നല്ല പാല് കറക്കുന്ന ആളാണ് നമ്മുടെ ഗോപാലൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ അന്നേരം പാർത്ഥസാരഥി ആ വേദങ്ങളെയൊക്കെ ഇങ്ങനെ പാലായിട്ട് ഇങ്ങനെ കറന്ന് എസെൻസ് സാരാംശം എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പശു പാല് നൽകണമെങ്കിൽ എന്താണ് ഒരു പശുക്കുട്ടി വേണം കടാവ് വേണം എന്നിട്ട് ആ പശുക്കുട്ടി എന്ന് പറയുന്ന അർജുനാണ് അന്നേരം വേദങ്ങൾ ആ ഒരു സീക്രറ്റ് തുറക്കണമെങ്കിൽ ആ വേദങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി വേണം അതിൻ്റെ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് അർജുൻ ഭഗവാന്റെ ഭക്തനാണ് നല്ല സദ്ഗുണങ്ങളുള്ള വ്യക്തിയാണ് ആദർശ പുരുഷനാണ് അതുകൊണ്ട് ആ പശുവിന് പശു കാണുമ്പോൾ ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്നു അത് നല്ലൊരു പശു പാല് കറക്കുന്ന ആളിനെയാണ് കെട്ടിയിരിക്കുന്നത് ഭഗവാൻ തന്നെ അല്ലേ പക്ക ഗോപാലൻ ഗോകുല ബാല മദന ഗോപാല ഇങ്ങനെ നല്ലൊരു ഗോപാലനെ നമുക്ക് എവിടെയാണ് കിട്ടുന്നത് അന്നേരത്തെ ഉടനെ ഭഗവാൻ കറങ്ങാൻ തുടങ്ങി അർജുനന് വേണ്ടി പാലെടുക്കുകയാണ് പക്ഷേ അർജുന് പാൽ കൊടുക്കുന്നതിൻ്റെ പേരിൽ പശു എപ്പോഴും പാല് തരുന്ന എങ്ങനെയാണ് അമിതമായിട്ട് പാല് തരും ഒരുപാട് പാല് തരും അത് പശു കുട്ടിയുടെ വയറൊക്കെ നിറഞ്ഞാലും പാൽ ഇനി അവശേഷിക്കും അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പാല് ലഭിച്ചിരിക്കുകയാണ് ആ ഗീതാമൃതത്തിൻ്റെ പാല് ആ പാലൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മുടെ ദാഹം പോയി എല്ലാ പ്രശ്നങ്ങളും തീർന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അന്നേരം ആ ഒരു ഭഗ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അന്നേരം അർജുനന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണ് അത് ശരി ഇത് ഫലിച്ചുകൂടാതെ എങ്ങനെയാണ് കൃഷ്ണ ഓ കൃഷ്ണ കൊള്ളാമല്ലോ ഇരുട്ടായി എന്തായാലും ലൈറ്റ് ഒന്ന് കത്തിച്ചിട്ട് വരാം ആ സമയത്ത് നിങ്ങൾ മദൻ ഗോപാലോട്ട് ഒന്നിരിക്കുക ഹരേ കൃഷ്ണ ഭഗവാൻ്റെ എന്തോ ഒളിച്ചു കളിയാന്ന് തോന്നുന്നു ശരി എന്തായാലും കുഴപ്പമില്ല അന്നേരം അങ്ങനെയുള്ള രീതിയിൽ ഭഗവാൻ ആ ഒരു കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അർജുനു വളരെയധികം ഇഷ്ടപ്പെട്ടു കൊള്ളാലോ വളരെ രസകരമാണ് അത് നമുക്ക് നോക്കാം അതെന്താണ് ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഭഗവാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കർമ്മഫലത്തിൽ ആസക്തരാകാതെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ ആരെങ്കിലും എന്നെ കാണിച്ചു തരാൻ പറ്റുമോ ഭഗവാനെ അങ്ങനെയുള്ള വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബിസിനസ്സെ കാണാൻ പറ്റും അല്ലേ അവരുടെ സംസാരത്തിൽ അവരുടെ പ്രവൃത്തിയിൽ എപ്പോഴും ബിസിനസ്സായിരിക്കും കാണുന്നത് ഒരു പോലീസുകാരെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ പോയാലും സംശയ ദൃഷ്ടിയോട് കൂടിയേ നോക്കും ആരും വിശ്വസിക്കില്ല പെട്ടെന്ന് ഒരു കള്ളനെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു മുഖത്തൊരു കള്ളലക്ഷണം കാണും അല്ലേ എല്ലാത്തിലും ഒരു കള്ളത്തരം അല്ലേ അന്നേരം ഓരോ വ്യക്തിയുടെയും പ്രവൃത്തി അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചാണ് അവരുടെ ലക്ഷണങ്ങളൊക്കെ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് അളിനെ പിടിക്കാൻ പറ്റും അന്നേരം അതേപോലെ തന്നെ ഇവിടെ അർജുൻ ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് സ്ഥിതപ്രജ്ഞസ്റ്റ കാ ഭാഷ അങ്ങ് പറഞ്ഞല്ലോ മുക്താവസ്ഥയിൽ ഇരിക്കുന്ന ആ സ്ഥിത ദൃഷ്ടിയോടുകൂടി സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കുന്ന വ്യക്തി ബോധം സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തി ആ ഒരു വ്യക്തിയുടെ സ്ഥിതപ്രജ്ഞസ്റ്റ കാഷ ആ കാ ഭാഷ എന്താണ് എങ്ങനെയാണ് ആ എന്ത് ഭാഷയാണ് ആ വ്യക്തി സംസാരിക്കുന്നത് സമാധിസ്ഥ കേശവ ആ സമാധിസ്ഥസ്സനായിട്ടുള്ള സ്ഥിതപ്രജ്ഞ സമാധിസ്ഥ കേശവ സ്ഥിതീ കിം പ്രഭാഷിത ആ ഒരു വ്യക്തി ആ ഒരു സമാധി അവസ്ഥയിലിരിക്കുന്ന വ്യക്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധി എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു എന്നല്ല കാറ്റ് കാറ്റുപോയെന്നല്ല അർത്ഥം സമാധി പ്രവൃത്തിയിലിരിക്കുമ്പോഴും നമുക്ക് കാറ്റ് പോവാതെ തന്നെ സമാധി സമാധി അവസ്ഥയിലിരിക്കാൻ പറ്റും അങ്ങനെ സമാധി അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതൊരു എന്താണ് ആ എങ്ങനെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത് എങ്ങനെയാണ് മോഹൻലാലിനെ പോലെയാണോ സംസാരിക്കുന്നത് അതോ മമ്മൂട്ടിയെ പോലെയാണോ സംസാരിക്കുന്നത് അത് ജയനെ പോലെയാണോ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ ഇനി അടുത്ത എന്താണ് സമാധിസ്ഥസ്സവ സ്ഥിതധീക്യം പ്രഭാഷ ചെയ്ത അത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആദ്യം ചോദിച്ചു എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇനി അടുത്ത ചോദിച്ചു ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഹിന്ദിയാണോ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണോ ഉറുദുവാണോ അതോ മലയാളമാണോ അല്ലേ അതോ തമിഴാണോ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഇതിന്റെ അടുത്തതെന്ന് അടുത്ത കിം ആസീദ എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത് അത് നേ നട്ടിൽ നിവൃത്തിയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അടുത്തതെന്ന് ബ്രജേത കിം നടക്കുന്നത് എങ്ങനെയാണ് അല്ലേ നേരെ നടക്കുമോ അത് വളഞ്ഞു കുത്തിയാണോ നടക്കുന്നത് അത് ഇങ്ങനെ പിടിച്ചാണോ നടക്കുന്നത് ഇതൊക്കെയാണോ അർജുൻ ചോദിക്കുന്നത് അല്ല അർജുൻ ചോദിച്ചതിന് വേറെ കുറച്ച് അർത്ഥങ്ങളുണ്ട് ഏതോ ഭാഷ എന്ന് പറയുമ്പോൾ മലയാളം ഭാഷയാണോ ഹിന്ദിയാണോ ഉറുദു ആണോ ബംഗാളിയാണോ അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത് സ്ഥിതപ്രജ്ഞസ്റ്റക്കാ ഭാഷ ആ ഒരു വ്യക്തിയുടെ സംസാരം എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാറുണ്ട് സ്ഥിതപ്രജ്ഞസ്റ്റ കാ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പ്രഭുപാജി ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പോൾ ഫൂൾ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് അൺ ടിൽ ആൻഡ് അൺലെസ് ഹി ഓപ്പൺസ് ഹിസ് മൗത്ത് എന്നാണ് പറയുന്നത് ഒരു മണ്ടനെ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല അവൻ്റെ വേഷവിധാനം കൊണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ അവൻ അവൻ്റെ വാ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എത്രത്തോളം മണ്ടനാണ് അന്നേരം വാ തുറക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ള മനസ്സ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത് അല്ലേ അന്നേരം സ്ഥിത കാ ഭാഷ എന്ന് പറയുമ്പോൾ അവന്റെ പൊതുവെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഭഗവാൻ ആറ് ഭഗവാനോട് അർജുൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഭഗവാൻ ഉടനെ പറയുന്നില്ല ഭഗവാൻ ഉടനെ എന്താ പറയുന്നത് ആ അർജുന ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വിഷയം വളരെ ചിരിച്ച് കൂടി തമാശയൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയല്ല പറയുന്നത് ഹരേ കൃഷ്ണ കേൾക്കുന്നില്ലെന്ന് പറയുന്നു കേൾക്കാമോ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി കേൾക്കാം ഓക്കെ വെരി ഗുഡ് അന്നേരം സ്ഥിതപ്രജ്ഞക് ആ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അന്നേരം ആ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ സംസാരത്തിൽ നിന്നേ മനസ്സിലാകാൻ പറ്റൂ അന്നേരം ആ ഒരു അർത്ഥത്തിലാണ് ഭഗവാൻ ഭഗവാനോട് അർജുൻ ചോദിക്കുന്നത് സ്ഥിതപ്രജ്ഞസ്റ്റ കാ ഭാഷ അന്നേരം ഇതിൻ്റെ ഉർത്ഥം ഉത്തരം ഭഗവാൻ എങ്ങനെയാണ് നൽകിയതെന്ന് നോക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീത സംസാരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനും അർജുനുമായിട്ടാണ് സാക്ഷാത് ഭഗവാൻ ഭഗവാന്റെ ഏറ്റവും നല്ല സുഹൃത്തും ഏറ്റവും ഉത്തമ മിത്രവുമായിട്ടുള്ള അർജുനൻ്റെ കൂട്ടത്തിലാണ് സംസാരിക്കുന്നത് അർജുൻ നിസാര വ്യക്തിയാണോ അതികൂർമ ബുദ്ധിയാണ് വളരെ പവർഫുൾ ബുദ്ധിയാണ് അർജുൻ്റേത് ഷാർപ്പാണ് അർജുൻ എന്നിട്ട് അവർ നമ്മി സംസാരിക്കുമ്പോൾ സാധാരണ വിഷയങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഭഗവീതാ ശ്ലോകം പെട്ടെന്ന് അതിൻ്റെ അർത്ഥം ഞാൻ പല പ്രാവശ്യം പറയുന്നത് പോലെ ചുമ്മാ സംസ്കൃതം അറിയാമെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഏതൊരു സംസ്കൃത അറിയാവുന്ന ഒരാളെ നോക്കിയാൽ സ്ഥിതിപ്രജ്ഞസ്റ്റക്കാ ഭാഷ ആ ഇതിവിടെ പറയുന്നത് വേറൊന്നുമില്ല ആ സ്ഥിതപ്രജ്ഞസ്റ്റക് ആ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതാണ് ചോദിക്കുന്നത് എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ നിങ്ങൾ നോക്കിയാ ഭഗവാൻ എന്താണ് പറയുന്നത് എങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സംസാര രീതിയെ കുറിച്ചല്ലേ ഭഗവാൻ പറയേണ്ടത് ഭഗവാൻ എന്താ പറയുന്നത് നോക്കൂ ശ്രീ ഭഗവാനുവാച

മനസ്സിൻ്റെ ഉള്ളിൽ മനോകല്പിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിടണം ഇതും സംസാര രീതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് നമ്മൾ ചോദിച്ച് ഭാഷ ഗുരുവായൂർ പോകുന്ന വഴി ഏതാണ് അത് തമിഴ്നാട്ടിൽ പോകാനുള്ള വഴി ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു ഒന്നാലു ചോക്കിന് അല്ല ഞാൻ ചോദിച്ച ഗുരുവായൂരാണ് അതാ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇങ്ങോട്ടാണ് പോകണ്ടേ രണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഫുൾ കോഡാണ് എന്നാൽ ആ കോഡ് ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പ്രകുപ്പാജിയുടെ കാരുണ്യം വേണം പ്രഭുപാജി ആ പരിശുദ്ധ ഭക്തൻ്റെ ആ ഒരു ഭഗവഗീത മനസ്സിലാക്കിയെങ്കിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്തോന്നു ചോദ്യം എന്ത് ചോദ്യം രണ്ടു പേർക്കും പട്ടാണോ എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ അർജുൻ ചോദിച്ചാൽ എന്താണ് സത്യം പറയും ഇതാണ് പല ആൾക്കാർക്കും ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങൾ ചിലപ്പം കാണാപ്പാടോ അറിയായിരിക്കും പതിനെട്ട് അദ്ധ്യായങ്ങളും അറിയായിരിക്കും പക്ഷെ പലരുടെയും പ്രശ്നം ഇതാണ് അങ്ങ് ശ്ലോകവും പഠിക്കും എന്താണ് സ്ഥിതപ്രജ്ഞാ സമാധി ഭഗവാന് ഇങ്ങനെ അങ്ങ് പോകും അടിച്ചു വിടും എന്നുള്ളതാണ് എന്നിട്ട് അർത്ഥം അർത്ഥം ചോദിച്ചാലും രണ്ടുപേർക്കും പേർക്കും അർജുൻ ചോദിച്ചത് എന്താണ് കാ ഭാഷ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നത് മനോകല്പിതമായിട്ടുള്ള എല്ലാം വീട്ടുകാര് ചോദിച്ചത് എന്ത് ഇവിടെ വാക്കിൽ സംസാരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ കണക്ഷൻ ഉണ്ട് എന്താണ് സംസാരവും നമ്മുടെ മനസ്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതായത് നമ്മുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ മനസ്സിലാണ് ആദ്യം വരുന്നത് മനോകല്പിതമായിട്ടുള്ള വാക്കുകൾ അതായത് അർജുൻ ചോദിച്ച അതേ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ പറയുന്നത് പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ചോദിച്ചത് ഗുരുവാരെങ്ങനെയാണ് പോവേണ്ടത് ആ തമിഴ്നാട്ടിൽ പോകേണ്ട വഴി ഇതായിരുന്നു അത് നമുക്ക് വട്ടുപിടിക്കും അതാണ് ഭഗവത്ഗീതയുടെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് എന്താണ് വേദാന്ത സമസ്ത സാര സർവസ്വം വേദാന്തങ്ങളുടെ മുഴുവൻ സാരാംശമാണ് ഭഗവഗീത പക്ഷെ എന്താണ് ദുർവിജ്ഞാർത്ഥം അത്ര എളുപ്പ മനസ്സിൽ മനസ്സിലാകാൻ എളുപ്പമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് ശ്രീ ഭഗവാൻ വാച പ്രജാ പ്രജാഹാദി വിടണം എന്ത് വിടണം യഥാ കാമാൻ കാമാർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ മനോകല്പിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം ആത്മനിവ ആത്മന തുഷ്ട ആത്മനി ഇവിടെ കണ്ടോ ആത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ആത്മാവാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ആത്മനി എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആത്മനി ഏവ ആത്മനതുഷ്ട ഒന്ന് ആലോചിച്ച് നോക്കണം ആത്മാവിനെ ആ ഒരു പരിശുദ്ധ അവബോധത്തിൽ ഇരുന്നു കൊണ്ട് ആത്മന എന്ന് പറയുന്നത് മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതെന്താന്ന് ചോദിച്ചാൽ ഇതെന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് വാക്കുകളൊണ്ട് കളിക്കുന്നത് നേരെ ചു സംസാരിച്ചപ്പോഴേ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പോരെ കൃഷ്ണ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷെ ഭഗവാൻ പറയുന്നതിന് പല അർത്ഥമുണ്ട് അല്ലാതെ ഭഗവാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ല ആത്മനി ആത്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആത്മാവ് ആത്മാ എന്ന് പറയുമ്പോൾ ആത്മാവ് ആത്മനി എന്ന് പറഞ്ഞാൽ ആ ആത്മാവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ബോധം ഇനി ആത്മന ഏവ തുഷ്ട ആത്മനി ഏവ ആത്മന തുഷ്ട അന്നേരം ആ പ മനസ് നമ്മൾ ആത്മാ എന്ന് കരുതുന്നത് നമ്മൾ ആത്മാവാണ് പക്ഷേ നമ്മൾ എന്ന് കരുതുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് അന്നേരം ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ എന്താണോ നമ്മളെന്ന് കരുതുന്നത് അത് പരിശുദ്ധമാവണം മനസ്സിലാവുന്നുണ്ടോ കുറച്ച് കിളി പോകുന്നുണ്ടല്ലേ എനിക്കും ഏതാണ്ടൊക്കെ കിളി പോകുന്നുണ്ട് കറങ്ങാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ ഭഗവാനാണ് സംസാരിക്കുന്നത് കേൾക്കുന്നത് അർജുനമാണ് അതുകൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളരെ ലോ സ്റ്റാൻഡേർഡാണ് നമ്മൾ വെറും തറകളാണ് അതുകൊണ്ട് ഭഗവാനും അർജുനും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വ്യാമോഹത്തിൽ ഇരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഭഗവാൻ എന്താണ് പറയുന്നത് ആത്മനി ഏവ ആത്മന തുഷ്ട നമ്മൾ ആത്മാവ് അല്ലേ എന്നിട്ട് നമ്മൾ എന്താണെന്നാണോ നമ്മൾ കരുതുന്നത് ആ നമ്മൾ പരിശുദ്ധപ്പെടണമെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇല്ല നമ്മളെപ്പോഴും നമ്മൾ നമ്മൾ എന്ന് വിചാരിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് അന്നേരം നമ്മൾ നമ്മളാണെന്ന് കരുതുന്ന ആ നമ്മളെ എന്തു ചെയ്യണം പരിശുദ്ധമാക്കണം അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പ്രജാഹാദി പ്രജാഹാദി യഥാ കാമാൻ എല്ലാവിധ കാമാ സർവാൻ പാർത്താ മനോ ഗതാൻ മനോകല്പിതമായിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കണം എങ്കിലേ പറ്റൂ അർജുന എന്നിട്ട് എന്താണ് പറയുന്നത് ആത്മനിവ ആത്മന തുഷ്ട ആത്മാവ് എന്താണോ ആത്മാവാണെന്ന് കരുതുന്നത് ആ ആത്മാവും പരിശുദ്ധമാവണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പാ അതാണ് പ്രൗപാദിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൂപാതിൻ്റെ വിവർത്തനം മനസ്സിലാക്കേണ്ട ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റും വലിയ വലിയ ബാറ്റ്സ്മാൻ എന്ന് കരുതുന്നവരെല്ലാം സ്റ്റമ്പ് തെറിച്ച് പോകും പക്ഷേ പ്രോപ്പാജിയുടെ കാരുണ്യമാണ് ആ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉത്തരവെന്ന് പറയുകയാണ് വളരെ സ്ട്രൈറ്റായിട്ടും പറയുകയാണ് എന്തായാലും നമുക്ക് ആ ശ്ലോകം പഠിച്ച് നമ്മൾ പ്രാന്തി പഠിക്കേണ്ട ആവശ്യമില്ല ആ വിവർത്തനം അങ്ങോട്ട് വായിച്ചാൽ മതി പ്രൗപാദ് എന്താണെന്ന് പറയുന്നത് ആത്മാവ് ആത്മാവിൻ്റെ ആത്മീയ അവബോധത്തിൽ ആത്മനി ആത്മ ആത്മനി ആത്മനിയിൽ പരിശുദ്ധ ബോധത്തിൽ എന്തായിട്ടിരിക്കണം അതും കൂടാതെ ആത്മനി ഏവ ആത്മനതുഷ്ട പക്ഷെ നമുക്ക് നമ്മുടെ ആത്മാവിനെ ആക്സസ് ഇല്ല നമുക്ക് ആക്സസ് ഉള്ളത് മനസ്സിനെയാണ് എന്നിട്ട് കാരണം നമ്മൾ എപ്പോഴും മനസ്സാണ് ഞാൻ എന്നാണ് വിചാരിക്കുന്നത് അല്ലെ നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇത് വേണം അത് വേണം അന്നേരം നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വിചാരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളല്ല നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് അന്നേരം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോധം പരിശുദ്ധമാകണം ആ മനസ്സും പരിശുദ്ധമാകണം ഉള്ളൂ ഭഗവാന് ഉദ്ദേശിച്ചത് ഇപ്പം സിമ്പിളായില്ലേ ആത്മനി ഏവ ആത്മനതുഷ്ട ബോധം പരിശുദ്ധമാകണം മനസ്സും പരിശുദ്ധം ഇത്രയാണ് ഭഗവുദ്ദേശിച്ചത് മനസ്സിൽ നിന്നുള്ള ചിന്തകൾ ശുദ്ധമായി പക്ഷെ ബോധം പരിശുദ്ധമായില്ലെങ്കിൽ വീണ്ടും മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വരും അതായത് ഈ ക്യാൻസർ ഇങ്ങനെ നമ്മൾ ഈ എന്തു പറയുന്നെ എല്ലാം അതിൻ്റെ ആ സെല്ലുകൾ അതൊക്കെ നമ്മൾ മാറ്റിയെങ്കിലും കീമോ ചെയ്തിട്ട് അതെല്ലാം മാറ്റിയെങ്കിലും ഒരു ചെറിയൊരിത് മതി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിമുളിച്ചു വരാൻ അതേപോലെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളെല്ലാം പോയി പക്ഷെ അകത്ത് ബോധം ക്ലിയറായാലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ് എത്ര സൂക്ഷ്മമാണെന്ന് നോക്കണേ ഭഗവത്ഗീത പക്ഷേ ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ എല്ലാവരും പറഞ്ഞു ആ പ്രജാജാതി യഥാഗാമൻ സർവാൻ വാർത്താന്ന് പറഞ്ഞു ആത്മനീയവാത്മനതുഷ്ട എന്ന് പറഞ്ഞ അടിക്കുകയാണ് ബിറ്റങ്ങ് വിട് വിടുക എന്നുള്ളത് ഓരോന്ന് ഓരോ പിറ്റെങ്ങ് അടിച്ചോണ്ടിരിക്കും ഓരോ ശ്ലോകം ഇന്നാ പിടിച്ചോ ഭഗവഗീത ഇന്നാമത്തെ ഇത്രാമത്തെ ശ്ലോകം ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ദാ കൊടുക്കുകയാണ് പിടിച്ചാക്ക് മനസ്സിലായില്ല കേട്ടാക്കും മനസ്സിലായിട്ടില്ല വിടുന്നാക്ക് മനസ്സിലാകത്തില്ല ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് കിടക്കുക തത്തമ്മയേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങ് ശ്ലോകം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ പിടിക്കണം ബോധവും പരിശുദ്ധമാക്കണം മനസ്സും പരിശുദ്ധമാക്കണം അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹര എത്ര പവർഫുൾ മെസ്സേജാണ് ഭഗവാൻ്റെ അതേ അർജുൻ ചോദിച്ചാൽ എന്താണ് സിതപ്രജ്ഞാഷ ഭഗവാനെ എങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലേ അച്ഛാ ഒന്നേരം ഭഗവാൻ എന്താണ് പറയുന്നത് പാർത്ഥ മനോകല്പിതമായിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കണം അവരുടെ ഉള്ളിൽ മനോകല്പിതമായിട്ടുള്ള ഒന്നും കേൾക്കത്തില്ല അവർ അതുകൂടാതെ തന്നെ സർവപാർഥാൻ മനോ ആത്മനീയവ ആത്മനതുഷ്ട ബോധവും പരിശുദ്ധമാകണം പിന്നെന്താണ് മനസ്സും പരിശുദ്ധമാകണം അവനെയാണ് സ്ഥിതപ്രജ്ഞ സ്ഥിതപ്രജ്ഞ ഉച്ചതെ അങ്ങനെയുള്ളവനെയാണ് അങ്ങനെയുള്ള വ്യക്തികളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അന്നേരം ഭാഷ എങ്ങനെയാണ് നമുക്ക് അവനെ തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് വെച്ചിട്ടാണ് അർജുന തിരിച്ചറിയുന്നത് അവര് മനോകല്പിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും കേൾക്കത്തില്ല അവരുടെ എന്താണ് ആത്മനി ഏവ ആത്മനതുഷ്ട ആത്മനീ ഏവ ആത്മനതുഷ്ട ആ പരിശുദ്ധ ബോധത്തോടു കൂടി പരിശുദ്ധ മനസ്സോടുകൂടി ഇരിക്കുന്ന വ്യക്തികളാണ് അവരെയാണ് സ്ഥിതപ്രജ്ഞർ എന്ന് പറയുന്നത് മുക്ത അവസ്ഥയിലെത്തിയ വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നാലു ശ്ലോക ഒരു രണ്ട് ശ്ലോകം ഡീകോഡ് കോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജീവൻ പോസ് ഇതെല്ലാം പ്രഭുപാന്റെ കാരുണ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ബൗൺസർസ് ഇനി അടുത്ത എന്താണ് സ്ഥിതപ്രജ്ഞാഷ സമാധി സ്ഥസ്യ കേശവ അങ്ങനെ സമാധിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ സ്ഥിതതി കിം പ്രഭാഷേതാ ഇനി അടുത്ത എന്താണ് പറയുന്നത് അവരുടെ ഭാഷ എന്താണ് അവരെങ്ങനെയാണ് സ്ഥിതപ്രജ്ഞസ്റ്റ കാ ഭാഷ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിപ്പം പഠിച്ചത് സോറി അവരുടെ ആ ഒരു ബോധം അവരുടെ ബോധം എങ്ങനെ ഇരിക്കുവാണ് അതാണ് ഉദ്ദേശിച്ചത് ഇനി വരാൻ പോകുന്നത് കിം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ഇവിടെ അർജുൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ എന്താകണമെന്ന് അതാണ് അർജുൻ ചോദിച്ചത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ ഭഗവാൻ എന്താണ് പറയുന്നത് ആക്ച്വലി ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയമേ ഇല്ല കാരണം അവർ മനോകല്പിതമായിട്ടുള്ള ഒരു കാര്യവും കേൾക്കത്തില്ല അവരുടെ ബോധവും പരിശുദ്ധമാണ് മനസ്സും പരിശുദ്ധമാണ് ഇനി ചോദിക്കുക എന്താണ് കിൻ പ്രഭാഷേത അവരുടെ ഭാഷ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതാണ് നമ്മൾ അടുത്ത് നോക്കണ്ടേ അവർ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവർ ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം നോക്കണേ ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുക അർജുന അർജുൻ നമ്മളോട് ചോദിക്കുകയാണ് അർജുൻ ചോദിക്കുക ഈ എന്തു പറയുന്നത് ഒരു മുക്താവസ്ഥയിലിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഒന്നും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെ ഇങ്ങനെയൊക്കെയല്ലേ നോസ് അതല്ല ഉദ്ദേശിക്കുന്നത് നോക്കണേ ദുഃഖേഷ്വ അനുദ്വിഗ്നമന ദുഃഖം വരുന്ന അവസ്ഥയിൽ അനുദ്വിഗ് അനുദ്വിഗ്ന അനുദ്വിഗ്ന മനസ്സ അനുദ്വിഗ്നമനാ ദുഃഖം വരുന്ന സമയത്തിൽ ആ ഒരു മനസ്സ് അതിൽ ആണ്ടു ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാവാറില്ല എന്നിട്ട് ആദ്യം പറഞ്ഞത് ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് സ്ഥിതപ്രജ്ഞച്ച ക ഭാഷ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭാഷ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ഹിം പ്രഭാഷയിത അവർ സംസാരിക്കുന്ന രീതി ലാംഗ്വേജ് സംസാരിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ ലോകവുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ സംസാരത്തിലൂടെയല്ലേ നമ്മൾ ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ദുഃഖേഷ്വ അനുദ്വിഗ്നമന ദുഃഖം വരുമ്പോൾ അവർ അതിലോട്ടങ്ങ് ആണ്ടുപോകാറില്ല അല്ലേ ഡിസ്റ്റേബ് ആവാറില്ല സുഖേഷു വിഗതസ്പൃഹ സുഖം വരുമ്പോൾ എന്താണ് വളരെയധികം എന്താ പറയുക തുള്ളിച്ചാടാറില്ല വീതരാഘ അവർ മുക്തരാണ് ഏതിൽ നിന്നും മോഹത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും വീതരാഗ ഭയക്രോധ ഭയത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും സ്ഥിതധിർ മുനിർ ഉച്ചതേ ഇങ്ങനെയുള്ളവരെയാണ് ആ മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അർജുന എന്നാണ് പറയുന്നത് നോക്കണേ ചോദിച്ചത് എന്താണ് ഉത്തരം ഭഗവാൻ കറക്റ്റായിട്ടാണ് ഉത്തരം പറയുന്നത് ഇനി അടുത്ത് എന്താണ് പറയുന്നത് അതുകൂടാതെ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു യ സർവത്ര യ സർവത്ര അന അനഭിസ്നേഹ അനഭിസ്നേഹ ഒന്നിനോടും അധികം സ്നേഹമില്ല ഇല്ല തത്തത് പ്രാപ്യ ശുഭ അശുഭം ശുഭമുഹൂർത്തങ്ങളെ കുറിച്ചും ശുഭ ലക്ഷ ശുഭ കാര്യങ്ങളെക്കുറിച്ചും അശുഭ കാര്യങ്ങളെക്കുറിച്ചും അധികം ആസക്തിയൊന്നല്ലാതെ ന അഭിനന്ദതി ന അഭിനന്ദതി അതായത് ആരെയും അത്ര പുകഴ്ത്താനും ഒരുപാട് താല്പര്യം ഇല്ല ആ ഇവർ ഇതാണ് എൻ്റെ എല്ലാം ഇവർ ഇങ്ങനെ ഇവരെപ്പോഴും നല്ല ആൾക്കാരാണ് അതായത് അതിൻ്റെ അർത്ഥം റോബർട്ടിനെ പോലെ ഇരിക്കണമെന്നല്ല എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു സമതുല്യ അവസ്ഥയിൽ അതായത് ഒരിടത്തും അങ്ങോട്ടങ്ങായി ആയി പോകത്തില്ല എന്നാൽ ഇത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ പെഡുലം മാതിരി അടിച്ചുകൊണ്ടിരിക്കും മനസ്സിലായല്ലേ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾ ആൾക്കാർക്ക് ഇതിൽ ദേഷ്യം അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ മുക്താവസ്ഥയിലെത്തണം ന അഭിനന്ദതി നേഷ്തി നമ്മൾ ആരുടെ സൈഡിൽ നിൽക്കുന്നില്ല ആരോടും ദ്വേഷവും ഇല്ല തസ്യപ്രജ്ഞ പ്രതിഷ്ഠിത അങ്ങനെ ബോധം ഉറച്ചു നിൽക്കുകയാണ് അത് ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത് എന്ന് ചോദിച്ചു മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരു ഇരുത്തം വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അന്നേരം ആ ഒരു ദുഃഖം വരുന്ന പല സാഹചര്യങ്ങൾ വരുമ്പോഴും ആ ഒരു വ്യക്തി സ്റ്റഡി ആയിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നാണ് ചോദ്യം അന്നേരം ഭഗവാൻ അർജുൻ ഇവിടെ പറ ഭഗവാനോ അർജുനോട് പറയുകയാണ് പല പല സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ശുഭ അശുഭം വരുമ്പോഴും അവരെ പുകഴ്ത്തുന്ന വേളയിലും അവരെ നിന്ദിക്കുന്ന വേളയിലും അവരുടെ മനസ്സ് ഉറച്ച് പ്രജ്ഞ പ്രതിഷ്ഠിത അവരുടെ ബോധം ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത അടുത്തെന്താണ് അവരെങ്ങനെ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നടക്കുന്നത് പറയുമ്പോൾ അത് അല്ല ഈ നേരത്തെ പറഞ്ഞ അതേ ശ്ലോകത്തിൽ തന്നെ അടുത്ത ഇതിലോട്ട് യഥാസംഹരേം കൂർമ്മ അങ്കാനീവ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയ ആധാഭ്യേ സസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത ഇന്ദ്രിയ വിഷയങ്ങൾ വരുമ്പോൾ ഒരു എങ്ങനെയാണോ ആ കൂർമ്മത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തോട്ട് വലിക്കുന്നത് അതേപോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരാകാതെ അവർ ആത്മനിയന്ത്രണം പാലിക്കുന്നു ഇവരെയാണ് മുക്ത ആത്മാക്കൾ എന്ന് പറയുന്നത് അല്ലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് അത് അതിങ്ങനത്തെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഉള്ളൂ നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റം പറയത്തില്ല നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികളെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ അത് രാത്രി സമയത്തായി പോയി അല്ലേ ആ സമയത്തായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പിന്നെ അല്ലേ എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് ഞാൻ അകെ തളർന്നിരിക്കുവായിരുന്നു ഇതിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഇതായിരുന്നു അതായിരുന്നു ആ വ്യക്തി ഇങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മൾ എപ്പോഴും സാഹചര്യത്തെയും വ്യക്തികളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനമെടുക്കുന്നത് ആ എന്താണോ ആ വ്യക്തി തീരുമാനിച്ചത് അതിനനുസരിച്ച് ഏത് സാഹചര്യത്തിനും ഉറച്ചു നിൽക്കാൻ പറ്റും ആ ഒരു വ്യക്തി അവനെയാണ് എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞം സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തി അതാണ് പറയുന്നത് അന്നേരം ആ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല സാഹചര്യം വരുമ്പോഴും ആ ഒരു കൂർമ്മം ആ ഒരു ആമ എങ്ങനെയാണോ ആമയുടെ ഇന്ദ്രിയങ്ങളെ അകത്തോട്ട് വലിക്കുന്നത് അതേപോലെ അവർ അവരുടെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളേക്കിങ്ങനെ വലിക്കൂ എന്നുള്ളതാണ് അത് പല രീതിയിലും നാവ് കൊണ്ട് ഇവനെ ഇപ്പം ചീത്ത് വിളിക്കുക ഇപ്പം വിളിക്കുക വിളിക്കുക ഈ ചീത്ത തന്നെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ നാവ് ഇങ്ങനെ തള്ളി ഇങ്ങനെ വരും പക്ഷേ എന്നിട്ടും നമുക്ക് നാവിനെ പിടിച്ചു നിർത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ ജയിച്ചു പലപ്പോഴും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണൂ കാണൂ എന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും വേ വേണ്ട 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 നമ്മൾ പിൻവലിക്കണം അതുകൂടാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോ കേൾക്കാൻ കാതിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും അല്ലേ കൊള്ളാം നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ അവരുടെ കുറ്റം പറയാൻ കേൾക്കാൻ ഒന്നും കൂടെ പറയുമോ ഒന്നും കൂടെ പറയുമോ അല്ലേ ഇന്ന് കേൾക്കാൻ വലിയ സുഖം അന്നേരത്തേക്കും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരെക്കുറിച്ച് കുറ്റം പറയരുത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് ചീത്ത കഴിക്കുമ്പോൾ എന്തൊരു സുഖമാണ് അല്ലേ ആനന്ദം ബ്രഹ്മാനന്ദം അന്നേരം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൊതി വരും പക്ഷെ എന്നാലും ആ അകത്തോട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിപ്പിക്കണം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ നിറയ്ക്കും അന്നേരം ആരാണോ യഥാസന്ധാരതയെ ചായം കൂർമ്മ അങ്കാനീസരം ഇന്ദ്രിയാണ് ഇന്ദ്രിയാതെ തസ്യ പ്രതിഷ്ഠിത അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പരിശുദ്ധ ബോധം ഉറച്ചു നിൽക്കും ഇനി അടുത്തെന്താണ് ഭഗവാൻ പറഞ്ഞത് വിഷയാ വിനിവർത്തൻ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ടതേ അങ്ങനെ പൊതുവെ ഭഗവാൻ പറയുകയാണ് ഇങ്ങനെ ഇതൊക്കെയാണ് ആരുടെ ലക്ഷണങ്ങൾ സ്ഥിരപ്രജ്ഞനായിട്ടുള്ള ലക്ഷണങ്ങൾ ആ ഉള്ളിലുള്ള മനോകല്പിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും അതുകൂടാതെ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല സാഹചര്യങ്ങൾ വന്നാലും അവർ എന്താണ് ആ സാഹചര്യത്തിന് ബലിയാടാവാറില്ല അവരവരെ ബോധം ഉറച്ചു നിൽക്കും സുഖം വന്നാലും സന്തോഷം വന്നാലും അവരതിൽ ഉറച്ചു തന്നെ നിൽക്കും അതുകൂടാതെ ഇന്ദ്രിയ വിഷയങ്ങൾ അവരെ തെറ്റു ജയിപ്പിക്കുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യത്തിന് അവർ അടിമപ്പെടാറില്ല എന്നാണ് ആര് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഇനി അടുത്തതെന്താണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നിയന്ത്രണമുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും പൊതുവേ പുറമെയൊക്കെ പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൂടി ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ് വിഷയാ വിനിവർത്തന്ദേഹാരസ്യദേഹിന ഇങ്ങനെയുള്ള പുറമെ നിയന്ത്രണവും ഒക്കെ അഴിച്ച് ഈ ചെയ്തിട്ട് ജീവിക്കുന്ന രസവർജം ആ ഒരു ഭൗതിക അഭിലാഷങ്ങളെയൊക്കെ മാറ്റി വെച്ച് ജീവിക്കുന്ന ആൾക്കാർ കാണും പക്ഷേ വേറൊരു പ്രശ്നം എന്താ രസവർജം രസോപ്യസ്യ അവർ പുറമെ എല്ലാം ഉപേക്ഷിച്ചാലും അകത്ത് ആ ഒരു തെറ്റ് ചെയ്യാനുള്ള ആ ഒരു രുചി വിട്ടിട്ടില്ല മനസ്സിലായോ അങ്ങനെയുള്ള ചിലവർ കാണും പക്ഷേ പരം ദൃഷ്ട നിവർത്തതേ അതായത് യഥാർത്ഥത്തിൽ അതായത് പൊതുവേ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പുറമെയുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോഴും അവരാ സാഹചര്യത്തിൽ അടിമപ്പെടാതെ ദേഷ്യപ്പെടാത്ത ആൾക്കാർ അങ്ങനെ കുറേ കുറേ പല പല ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും അല്ലേ പുറമെ എല്ലാം നല്ല രീതിയിൽ അവരെ എന്ത് വിഷമം ഇതാക്കിയാലും ഒരു പ്രശ്നമൊന്നും പറയത്തില്ല സമാധാനമായിട്ടിരിക്കുന്ന അന്നേരം നമ്മൾ ഉണ്ടെങ്കിൽ ആ ഇവരും മുക്ത ആത്മാവാണെന്ന് പക്ഷേ അവിടെയും ഭഗവാൻ പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ളവർ ചില വ്യക്തികൾ ഇതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല നോക്കണേ എത്ര ഡീപ്പായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നു അതാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് ഷീല പ്രൂപ്പാജിയും പറയുന്നത് മൊറാലിറ്റി ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് അപ്പോർച്യൂണിറ്റി പൊതുവേ സമൂഹത്തിൽ നമുക്ക് ചില വ്യക്തികളെ കാണാൻ പറ്റും അതായത് ഭഗവാന്റെ ഭക്തനല്ല നിരീശ്വരവാദികളാണ് പക്ഷെ എന്നാലും സാമൂഹ്യ സേവനമൊക്കെ വലിയ രീതിയിൽ ചെയ്യും ആൾക്കാരോട് വളരെ കാരുണ്യമുള്ളതായിട്ട് കാണും ഉടനെ ഇവരും മുക്താസ്മാ വേണം അല്ല അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷെ അവർ പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മൊറാലിറ്റി ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ സജ്ജനങ്ങളായിട്ട് നടക്കുന്നു എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല അവർ സജ്ജനങ്ങളല്ലാത്ത അവസരങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഒരു വ്യക്തിയെ ഒരു ഭഗവാനിൽ വിശ്വാസമുള്ള വ്യക്തിയെ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിക്കാം പക്ഷേ ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്ത വ്യക്തികളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവര് സാഹചര്യത്തിന്റെ അടിമ എപ്പോ വെണുവിലും ആവും അവർ പല രീതിയിൽ പറയും യാ നമ്മൾ സമൂഹത്തിനുള്ളിൽ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഏത് നിമിഷവും അവരുടെ നിന്ന് എന്ത് തെറ്റും സംഭവിക്കാം പക്ഷെ ഒരു ഭക്തനെ ചിലപ്പോ നമ്മൾ തെറ്റ് ചെയ്യുന്നതായിട്ട് ചിലപ്പോ ഇതൊക്കെ കണ്ടാലും അവരതിൽ നിന്നൊക്കെ ഊരി വരും കാരണം അവർ ഭക്തരാണെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഭഗവാന്റെ ഭക്തി ഇല്ലാത്തവരിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ നല്ലത് കാണുകയാണെങ്കിൽ അതൊരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല അവരെന്താണോ ഏത് മുഖമാണോ പുറത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മുഖം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് ശകുനിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറമേ ശകുനി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പാമനെ വേറെ ആർക്കെങ്കിലും കിട്ടും അല്ലേ ഇത്രയും നല്ലൊരു പാമൻ അല്ലേ എപ്പോഴും എത്ര വിനയത്തോടാണ് ഭീഷ്മരോട് സംസാരിക്കുന്നത് യുധിഷ്ഠിരനോട് പറയുന്നത് മരുമോനെ യുധിഷ്ഠിര എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് സുഖമല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ശകുനി സംസാരിക്കുന്നത് പക്ഷെ പുറവിക്കൂടെ കത്തി കയറ്റിക്കൊണ്ടിരിക്കുക മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് ഭഗവത് ഭക്തരല്ലാത്തവർ നല്ല രീതിയിൽ പെരുമാറുന്നെങ്കിൽ വളരെ സൂക്ഷിക്കുക ദേ ആർ മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തി ഇല്ല ഭഗവാന്റെ വിശ്വാസം അതേ സമയത്ത് അവർ നല്ല വ്യക്തികളായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നല്ല വ്യക്തികളായിട്ട് നമ്മുടെ കൺമുന്നിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ ബി വെരി അലർട്ട് ബി എക്സ്ട്രാ വിജിനൽ ദേ ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്ന എന്താണ് പരം ദൃഷ്ടിതേ അന്നേരം പല രീതിയിൽ ഈ ഒരു പുറമേ ഉള്ള ഒരു നിയന്ത്രണം മാത്രമല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ ആ തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും പോകണം അത് പോണമെങ്കിൽ എന്താണ് പരം ദൃഷ്ട നിവർത്തതേ ആത്മീയ അനുഭൂതിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ആത്മനിയന്ത്രണം ചെയ്യാൻ പറ്റൂ മനസ്സിലായോ അതായത് പുറമെ ഇതൊക്കെ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ അവർ ചിലപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഇങ്ങനെ കൺട്രോളൊക്കെ കാണിക്കുന്നത് നമ്മുടെ മുമ്പിൽ മാത്രമായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മുക്ത ആത്മാവിനെ നമുക്ക് കാണണമെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും അവരുടെ ഉള്ളിൽ ആത്മീയ അനുഭൂതി കൂടുതൽ ഉണ്ടായിരിക്കണം പരം ദൃഷ്ട നിവർത്തതേ ആ ഉയർന്ന സ്വാദുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പുറമേ ഉള്ള ലോവർ സ്വാദൊക്കെ വിടാൻ പറ്റൂ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് താഴ്ന്ന സ്വാദുള്ള ഭക്ഷണത്തിനോട് താല്പര്യം കാണത്തില്ല അല്ലെ വീട്ടിലിപ്പോ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് അതേപോലെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം ഇന്ന് ആ ഒരു പരം ദൃഷ്ട നിവർത്തത എന്ന് പറയുന്നത് അത് അമ്പതാമത്തെ ശ്ലോകം അമ്പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് അത് നമ്മൾ നാളെ വീണ്ടും ചർച്ച ചെയ്യാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു നൽകാം അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം നാളെ രാവിലത്തെ സത്സംഗത്തിൽ നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഒരു കീർത്തനം വെച്ച് നിങ്ങളുടെ സത്സംഗം അവസാനിപ്പിക്കാം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 संगिर्दन की जै अच्चुतं केशवं अधे वोन पाड़ा अच्चुतं केशवं कृष्ण नाम ി ജയ ശ്രോപാധി കി ജയ നിതായി ഘോർ പ്രേമാനന്ദേ ഹരിഹരി ഗോൾ ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാളെ രാവിലത്തെ സത്സംഗത്തിൽ ഏഴമുക്കോലിൻ്റെ സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധായൊരു ആരോഗ്യവും നേർന്നുകൊണ്ട് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ശ്രഭോപാധികി ജയ നിത ഗോർ പ്രേമാനന്ദേ ഹരിഹരി ബോൾ